ഡൽഹിയിൽ കൊടും തണുപ്പ് തുടരുകയാണ് 4 ഡിഗ്രി താഴെയാണ് അവിടെ ഇപ്പോൾ തണുപ്പ് അതിശൈത്യത്തിൽ മരം കൊച്ചുന്ന തണുപ്പിൽ ഡൽഹി മരവിച്ച് നിൽക്കുമ്പോഴും കർഷക പ്രക്ഷോഭം 24 ദിവസം പിന്നിടുന്നു ഇന്ന് സമരം തുടരാൻ തന്നെ കർഷകർ തീരുമാനിക്കുമ്പോൾ ഈ എന്തായാലും നിയമം പിൻവലിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന രീതിയിൽ സർക്കാരും മുറുകി തന്നെ നിൽക്കുന്നു തൊമ്മനും ചാണ്ടിയും ഒരുപോലെ മുറുകി നിൽക്കുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയ നേതാവായി അതപ്പതിച്ചു എന്ന വിമർശനവും ഇന്ന് കർഷകർക്കിടയിൽ ഡൽഹിയിൽ ഉയർന്നു കേട്ടു ഡൽഹിയിലെ കർഷക സമരം തുടർച്ചയായി 24ാം ദിവസവും തുടരുന്നു സിംഗുവിൽ കർഷക സംഘടനകൾ യോഗം ചേർന്നു നിയമം പൂർണ്ണമായി പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച കർഷകർ പ്രധാനമന്ത്രി വെറുമൊരു രാഷ്ട്രീയ നേതാവായി അധപ്പതിച്ചുവെന്ന് കർഷക സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി ഹരിയാനയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ചൌധരി ബിജേന്ദ്ര സിംഗ് രംഗത്തെത്തിയതോടെ ബിജെപി പ്രതിരോധത്തിൽ മറ്റൊരു കാര്യം കർഷക സമരം അതിർത്തിയിലേക്കും ശക്തിയായി പടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹരിയാനയിൽ നിന്നുള്ള മുതിർന്ന ബിജെപി നേതാവ് ചൌധരി ബിജേന്ദ്ര സിംഗ് കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു അത് ശരിക്കും കേന്ദ്ര സർക്കാരിനെ ഇന്ന് വെട്ടിലാക്കി പ്രധാനമന്ത്രി വെറും ഒരു രാഷ്ട്രീയ നേതാവിന്റെ രൂപത്തിലായി മാറുന്നു എന്ന പരാതിയും അങ്ങനെ ഉയർന്നു കേട്ടു കർഷകർക്കിടയിൽ കർഷക സമരം 24ാം ദിവസത്തിലേക്ക് കടന്നെങ്കിലും സമവായത്തിനുള്ള സാധ്യതകളൊന്നും തെളിയുന്നില്ല നിയമം പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കർഷക സംഘടനകൾ ഒരുക്കമല്ല നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ഉറച്ചു നിൽക്കുന്നു സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘങ്ങൾ അതിർത്തി പ്രദേശങ്ങളിലെ പ്രതിഷേധ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് ഹരിയാനയിൽ നിന്നുള്ള മുതിർന്ന ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ചൌധരി ബിജേന്ദ്ര സിംഗ് കർഷക സമരത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നു ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്നും ബിജേന്ദ്ര സിംഗ് പ്രഖ്യാപിച്ചു ബിജേന്ദ്ര സിംഗും സമരത്തിന് പിന്തുണ നൽകിയതോടെ ഹരിയാനയിലെ ജാട്ട് വിഭാഗവും സമരത്തിൽ കടന്നുവരുന്നതിന്റെ സൂചനകളാണ് തെളിയുന്നത് എൻഡിഎയുടെ ഭാഗമായിരുന്ന ശിരോമണി അകാലിദൾ രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി ജെജെപി എന്നിവയ്ക്ക് പിന്നാലെയാണ് ബിജെപിയിൽ നിന്ന് തന്നെ സമരത്തിന് പിന്തുണ വരുന്നത് അതിനിടെ സുപ്രീംകോടതിയിലെ കേസിൽ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ച് അഭിഭാഷകരുമായി കർഷക സംഘടനകളുടെ ചർച്ച തുടരുകയാണ് ആഗ്ര ഡൽഹി ജയ്പൂർ ഡൽഹി ദേശീയപാതകൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം മുന്നോട്ടു പോകുന്നു ഗാസിപ്പൂർ തിക്രി അതിർത്തികളിലും സമരം ശക്തമായി തുടരുന്നു സിംഗുവിൽ കർഷക സംഘടനകൾ യോഗം ചേർന്ന് ഭാവി പരിപാടികൾ തീരുമാനിച്ചു നമുക്കറിയാം ഡൽഹി തണുത്ത് മരവിച്ച് കിടക്കുകയാണ് ശൈത്യം അതിശക്തമായി മുന്നോട്ട് തുടരുകയാണ് എന്ന് മാത്രമല്ല വരുന്ന ദിവസങ്ങളിൽ ഇനി ക്രിസ്മസിൻ്റെയൊക്കെ അവധിയൊക്കെ വരികയാണ് അപ്പോൾ ഈ അവധിയൊക്കെ വരുന്ന സമയത്ത് ഈ പ്രായം ചെന്ന കർഷകർ വന്ധ്യവയോധികർ ഡൽഹിയിലെ ഈ തണുപ്പത്ത് ഉണ്ടായാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കർഷക സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്ക് വല്ലാത്ത ഒരു ആശങ്കയുണ്ട് ഡൽഹിയിലെ കർഷക സമരം കൊടുമ്പിരിക്കൊള്ളുന്ന സിംഗുവിൽ തണുത്ത് മരവിച്ച് കിടക്കുന്ന സിംഗുവിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് നിതിൻ അംബുജൻ എന്തൊക്കെയാണ് കർഷക പ്രക്ഷോഭത്തെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് എസ് കെ എൻ ഗുഡ് ഈവനിങ് കർഷക സമരം അങ്ങനെ 24ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ് കടുത്ത ശൈത്യത്തെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് സമരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി തന്നെ മുന്നോട്ട് പോകുന്നു കർഷക സമരം ഏകദേശം 24ാം ദിവസം എത്തി നിൽക്കുമ്പോഴും ഈ കർഷകരുടെ ഒരു പങ്കാളിത്തം ഇതിൽ നിന്ന് ഒട്ടും കുറവില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ കടുത്ത ശൈത്യത്തെയെല്ലാം തന്നെ പ്രതിരോധിക്കാൻ ഈ ചൂട് കാഞ്ഞപ്പം തന്നെ തീ കാഞ്ഞുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് മാത്രമല്ല ഈ ഇപ്പോൾ കർഷകരെല്ലാം തന്നെ ഈ രാത്രികാല പ്രാർത്ഥനകളിലേക്ക് നീങ്ങുന്നു കൂടാതെ ചില സംഘങ്ങളായി തിരിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ് എന്തായാലും ഈ രാത്രിയിലും സജീവമായി തന്നെ കർഷക സമരം മുന്നോട്ട് പോകുന്നു മറ്റ് അതിർത്തികൾ കേന്ദ്രീകരിച്ചും തിക്രി ഗാസിപ്പൂർ അടക്കമുള്ള അതിർത്തികളിലും ഈ സമരം ഇങ്ങനെ തന്നെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഈ നിയമം പിൻവലിക്കും വരെ പിന്നോട്ടില്ല എന്ന ഒരു നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ കർഷകരും പ്രതികരണം നടത്തിയിരുന്നു ഈ സമരം മുന്നോട്ട് പോകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് പ്രധാനമന്ത്രിക്കും നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ന് കൂടുതൽ പിന്തുണ ഈ സമരത്തിന്റെ ഭാഗമായി തന്നെ നിരവധി പിന്തുണ കർഷകർക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ പഞ്ചാബിൽ നിന്നുള്ള ഒരു ഗായകർ ഒരു കൂട്ടം ഗായകർ സമരകേന്ദ്രത്തിൽ എത്തിക്കൊണ്ട് കർഷകർക്ക് പിന്തുണ അറിയിച്ചിരുന്നു ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം ഇന്ന് ഉണ്ടായത് ഈ ബി ജെ പിയുടെ ഭാഗത്തും കൂടുതൽ പിന്തുണ വരുന്നുണ്ടെന്നൊരു അവകാശവാദം കർഷകർ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഹരിയാനയിലുള്ള ഒരു ബി ജെ പി നേതാവ് ബിജേന്ദർ സിംഗ് ഇന്ന് പിന്തുണ നൽകി രംഗത്ത് വന്നു ബിജേന്ദർ സിംഗ് വൈകാതെ തന്നെ ഡൽഹിയിലേക്ക് മാർച്ചുമായി വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ കർഷകരോട് നമുക്കിതിന്റെ പ്രതികരണം ചോദിക്കാം ഇപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ ഉറക്കത്തിലേക്ക് നീങ്ങുകയാണ് അവരോട് തന്നെ ഇതിന്റെ പ്രതികരണം ചോദിക്കാം ബൈജി കൈസായി തർക്ക പ്രൊട്ടസ്റ്റ് कैसा माहौल है हम तो आए हैं 10 दिन हो गए आए को ठंड में बह जाते हैं रोज गड्डी के बीच बह जाते हैं हम तो ये नहीं 5-4 रोज नहीं मनेगा तो जाने के लिए तैयार हैं जाएंगे और क्या करेंगे
सर्दी तो बहुत ज्यादा है, पता ही है सबको, वो कोई पूछने की बात है वो तो पता ही है सर, कोई सर्दी तो है ही। हम तो बॉर्डर पास करने को तैयार हैं, जाएंगे जे ना देखते हैं पांच चार दिन बुजुर्गों की बात कैसे चलता है, नहीं तो जाना ही पड़ेगा। ഈ കടുത്ത ശൈത്യത്തെ അവഗണിച്ച് മുന്നോട്ട് പോകുമെന്നാണ് കർഷകർ അറിയിച്ചത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇതുപോലത്തെ ഒരു ട്രാക്ടറുകളുടെ ടെന്റുകളിലാണ് കർഷകർ ഈ കടുത്ത ശൈത്യത്തെ അവഗണിച്ചും കിടന്നുറങ്ങുന്നത്. എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെ അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി. ഇത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ ഒരു കാഴ്ചകളിലൂടെ തന്നെയാണ് എല്ലാ ദിവസവും നമ്മൾ കടന്നു പോകുന്നെങ്കിൽ പോലും ഇപ്പോൾ ദിവസം കഴിയുന്തോറും ഈ ശൈത്യത്തിന്റെ കാഠിന്യം കൂടി വരുന്ന ഒരു പ്രത്യേകത കൂടി ഈ സമരത്തെ വ്യത്യസ്തമാക്കുന്നു. അപ്പോഴും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കർഷകർ. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. ഡൽഹിയിലെ കർഷക പ്രക്ഷോഭം നടക്കുന്ന സിംഗു അതിർത്തിയിൽ നിന്നാണ് നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേർന്നത്. ഡൽഹി ഡിസംബറിന്റെ തണുപ്പ് അതിന് ഏറ്റവും കാഠിന്യ ദിശയിലേക്ക് കടന്നിരിക്കുന്നു. 4 ഡിഗ്രിയിൽ താഴെയാണ് ഡൽഹിയിലെ തണുപ്പ്. ഒരുപക്ഷെ ഈ തണുപ്പ് ഇത്രയും പ്രായം ചെന്ന ആളുകളാണ് അവിടെ ഉള്ളത്. എല്ലാവർക്കും ഒരേപോലെ ആരോഗ്യ ഇന്നത്തെ കോവിഡ് സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരുപാട് ചികിത്സയൊന്നും നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ സമരം ഒരിക്കലും ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രകൃതിയല്ല ഡൽഹിയിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇരുപക്ഷവും ചർച്ച ചെയ്ത് ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കാനുള്ള വഴി തേടണം എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ട്വന്റി ഫോർ 2 വർഷത്തിന്റെ നിറവിൽ